ഭഗവാൻ ബായുഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മൾ കുറച്ച് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അല്ലെ, അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്ന് വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജി ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബയോളജിയിൽ എപ്പോഴും സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്ന ഒരു ടേമാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഗർഭകാലത്തെ കുഞ്ഞുങ്ങളുമായിരിക്കുന്നു, ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നതിനെ നമ്മൾ ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. HDN എന്നുള്ളതാണ് അതിൻ്റെ അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ഗർഭാവസ്ഥയിലിരിക്കുന്ന അല്ലെങ്കിൽ ഫീറ്റസ് ആയിട്ടിരിക്കുന്ന കുട്ടികളിലാണ് ഇത് വരുന്നുണ്ടായിരിക്കാം. നിയോനേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലും ഇത് വരാറുണ്ട്. നിയോനേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് വന്നാൽ നമ്മളതിന് എറിത്രോബ്ലാസ്റ്റോസിസ് നിയോനേറ്ററം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമ്മളുടെ ഗർഭാവസ്ഥയിരിക്കുന്ന ഫീറ്റസിൻ്റെ റെഡ് ബ്ലഡ് സെൽസ് നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണിത്. അത് നശിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അമ്മയുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് മുഖാന്തരം രൂപപ്പെട്ടിട്ടുള്ള ആന്റിബോഡീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടിയുടെ റെഡ് ബ്ലഡ് സെൽസിനെ ആക്രമിക്കുകയും പിന്നീട് ഒരു അനീമിയ ആയിട്ട് മാറുകയൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെയും കുട്ടിയുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ച് ചെയ്യാതെ വരുമ്പം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇല്ലാത്ത തരത്തിലൊരു ഫാക്ടർ, ബ്ലഡ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫാക്ടർ അച്ഛനിൽ നിന്നിട്ടോ ആരെങ്കിലും നിന്നിട്ട് ആ കുട്ടി ഇൻഹെറിറ്റ് ചെയ്ത് പാരമ്പര്യമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അമ്മയിൽ ഒന്നും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല, അമ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ അൺമാച്ച് ആക്കുന്ന തരത്തിലൊരു ഫാക്ടർ ഒക്കെയാണ് കുട്ടിക്കുള്ളത് എന്നുണ്ടെങ്കിൽ ആണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുക. അവസാനം കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള അനീമിയ വരികയും ബ്രെയിൻ ഡാമേജിലേക്ക് എത്തുകയും അവസാനം എന്ത് സംഭവിക്കും, മരണത്തിലേക്ക് വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ രണ്ട് മേജർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പുകൾ തമ്മിൽ മാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് പൊതുവെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് സംഭവിക്കുന്നത്. അതിനകത്ത് രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. RH മാച്ച് ചെയ്യാതെ വരുമ്പം RH ഇൻകമ്പാറ്റിബിലിറ്റി കൊണ്ടിട്ടുണ്ടാവുന്ന എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പുകൾ മാച്ച് ചെയ്യാതെ വരുമ്പം അതിൻ്റെ ഇൻകമ്പാറ്റിബിലിറ്റി കൊണ്ടുണ്ടാകുന്ന എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസം ഉണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് RH സിസ്റ്റം നോക്കാം. RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ RBCയുടെ സർഫസിൽ ഒരു എക്സ്ട്രാ ആന്റിജൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് നമ്മൾ പറയും. ഈ RH ഫാക്ടർ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് റീസസ് മങ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മങ്കിയിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ റീസസിൻ്റെ ആ ഒരു സ്പെല്ലിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും RH എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ആ ഫാക്ടറിന് RH എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരുന്നത്. അപ്പോൾ RHന്റെ പ്രസൻസും ആബ്സെൻസും നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിനകത്ത് കാണാൻ പറ്റും. RHന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളത് പോസിറ്റീവ് ആയിട്ട് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നത്. ആബ്സെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കരുതുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലും RH ഫാക്ടർ പ്രസന്റ് ആയിട്ടുണ്ടാവില്ല. പ്രസന്റ് ആയിട്ടുള്ളവരാണ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ, ആബ്സെന്റ് ആയിട്ടുള്ളവർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ ആയിരിക്കും. ഓക്കെ, ഇനിയും എപ്പോഴെങ്കിലും ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ളൊരു അമ്മ RH പോസിറ്റീവ് ആയിട്ടൊരു ഒരു കുട്ടിയെ ക്യാരി ചെയ്യുകയാണ്, കൺസീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അത് RH പോസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് മാറാനുള്ള കാരണം അതിൻ്റെ അച്ഛൻ ചിലപ്പം RH പോസിറ്റീവ് ആയിരിക്കാം. അപ്പൊ ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ RBCകൾ പലപ്പോഴും ഈ അമ്മയുടെ സർക്കുലേഷനിലേക്ക് ലീക്ക് ചെയ്ത് എത്തപ്പെടാനുള്ളൊരു ചാൻസ്. അങ്ങനെ വരുമ്പോൾ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുകയും അത് ഈ പറഞ്ഞ അമ്മയുടെ ബോഡിയിലേക്ക് എത്തിയിട്ടുള്ള RBCകൾക്കെതിരെ ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അത് കുട്ടിയുടെയാണ്, അമ്മയുടെ അല്ല. ഇവരുടെ RHകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് RH ബെയർ ചെയ്യുന്ന കുട്ടിയുടെ RBCസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആന്റിബോഡീസ് ഒക്കെ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഏറ്റവും ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആദ്യത്തെ ഡെലിവറി സമയത്ത് ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ ഡെലിവറിക്ക് ശേഷമാണ് സത്യത്തില്, അല്ലെങ്കിൽ ആ ഡെലിവറിയുടെ സമയത്താണ് ആക്ച്വലി കുട്ടിയുടെ RBCs അമ്മയുടെ സർക്കുലേഷനിലേക്ക് ലീക്ക് ചെയ്യുന്നതും അതുവഴിയായിട്ട് അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നതും ആന്റിബോഡീസ് രൂപപ്പെടുന്നതും ഒക്കെ. അഗെയിൻ അതേ അമ്മ വീണ്ടും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ RH പോസിറ്റീവ് ആയിട്ടൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ആന്റിബോഡീസ് എന്ന് പറയുന്നത് പ്ലാസന്റ ക്രോസ് ചെയ്ത് വന്ന് കുട്ടിയുടെ RBCകളെ അറ്റാക്ക് ചെയ്യാനും അതിനുശേഷം ആ അറ്റാക്ക് മൂലമായിട്ടൊരു ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഹീമോലിറ്റിക് അനീമിയയുമായിട്ട് കുട്ടിയുടെ ബോൺ മാറോ റിയാക്ട് ചെയ്യുന്നത് ഇമ്മച്യൂർ RBCകളെ റിലീസ് ചെയ്തിട്ടാണ്. ഇമ്മച്യൂർ RBCനെ നമ്മൾ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പെരിഫറൽ ആയിട്ടുള്ള സർക്കുലേഷനിലേക്ക് ആയിരിക്കും കുട്ടിയുടെ സർക്കുലേഷനിലേക്ക് ഇത്തരത്തിലുള്ള എറിത്രോബ്ലാസ്റ്റുകൾ എത്തുകയും തുടർന്ന് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാവുകയും ചെയ്യും. അതൊരു RH ഇൻകമ്പാറ്റബിലിറ്റി കൊണ്ടിട്ടുണ്ടായതാണ്. ഇനി EBO ഇൻകമ്പാറ്റബിലിറ്റി കൊണ്ടിട്ടുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഒക്കെ നമുക്ക് അറിയാം. കാൾ ആൻസ്റ്റീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ഈ പറയുന്ന എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ഒരു എ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ആന്റിജനുകൾ ആർ ബി സിയുടെ സർഫസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എ ആന്റിജൻ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ബി ആന്റിജൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ബി ആയിരിക്കും. എ ബി രണ്ട് ആന്റിജൻസും പ്രസന്റ് ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആയിരിക്കും. രണ്ട് ആബ്സെന്റ് ആണ്, എയും ബിയും ആബ്സെന്റ് ആണെങ്കിൽ അത് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി എ ബി ഒ ഇൻകംപാറ്റബിലിറ്റി ഡിസീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എ അല്ലെങ്കിൽ ബി ആന്റിജൻസുമായിട്ട് ആന്റിജൻ കാണപ്പെടുന്ന ഫീറ്റസുകളിൽ ലിമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻകംപാറ്റബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. നമുക്ക് പറയാം എ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുട്ടികളിലായിരിക്കും പ്രധാനമായിട്ടും ഈ പറയുന്ന എ ബി ഒ ഇൻകംപാറ്റബിലിറ്റി മൂലമുള്ള എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് സംഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം അവരുടെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഇൻകംപാറ്റബിലിറ്റി കൊണ്ടിട്ടുള്ള ഒരു ഫീറ്റാലിസ് സംഭവിക്കുള്ളൂ. പിടിയോ, ഇവിടെ ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 1/3 ഓഫ് ഫീറ്റസസ് ഹാവ് മദേഴ്സ് ആന്റിബോഡീസ് ഇൻ ദ സർക്കുലേഷൻ, ബട്ട് ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഡെവലപ് സിംപ്റ്റംസ് ഓഫ് എ ബി ഒ ഇൻകംപാറ്റബിലിറ്റി ഡിസീസ്. അല്ലെ, ജനിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും, അമ്മയുടെ ആന്റിബോഡീസ് അവരുടെ സർക്കുലേഷനിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ഇൻകംപാറ്റബിലിറ്റി ഡിസീസിന്റെ സിംപ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ ബി ഒ ഇൻകംപാറ്റബിലിറ്റി എന്ന് പറയുന്നത് ആർച്ച് ഇൻകംപാറ്റബിലിറ്റിയെ കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഒരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മരണത്തിലേക്ക് എത്തിക്കുന്നതല്ല, ചെറിയ തോതിന് മാത്രമേ ഈ ഒരു ഇഫക്റ്റ് പൊതുവെ ഉണ്ടാകാറുള്ളൂ. പിടിയോ, ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻകംപാറ്റബിലിറ്റി ആണ് മൈനർ ബ്ലഡ് ഗ്രൂപ്പ്സ് കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു ഇൻകംപാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഫീറ്റസ് ക്യാരി ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ മൈനർ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ മൂലം ഇത്തരത്തിലുള്ള എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിലേക്ക് എത്താനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. ആർഎച്ചും എ ബി യും അല്ലാതെ മൈനർ ബ്ലഡ് ഗ്രൂപ്പ്സിൽ നിന്നിട്ടും ഇതേപോലെ എന്തുണ്ടാകാറുണ്ട്, എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. ഇനി സിംപ്റ്റംസും സൈൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും, കുട്ടിയുടെ ആർ ബി സിസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു പോവുകയാണ് അല്ലെ. കാരണം എന്താണ്, അമ്മയിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള ആന്റിബോഡീസ് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അനീമി ഉണ്ടാകാനും ജോണ്ടിസ് ഉണ്ടാകാനും യൂട്രസിൽ കുട്ടിക്ക് ഡെത്ത് വരെ എത്തിക്കാനുള്ള ഒരു സാധ്യതയെല്ലാം ഉണ്ട്. ഓക്കെ, ജോണ്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്കിന്നിലും നമ്മുടെ കണ്ണിന്റെ ആ വെളുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം ബിലുറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം പോയി അടിഞ്ഞു കൂടുന്നത് കൊണ്ടിട്ടുണ്ടാകുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നഖത്തിനും നമ്മുടെ സ്കിന്നിന്റെ പല ഭാഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ കണ്ണിലെ വെളുത്ത ഭാഗങ്ങളിലെല്ലാം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു മഞ്ഞ നിറം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഹീമോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി സികൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അത് ട്രീറ്റ് ചെയ്തില്ല, പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ മരുന്ന് കൊടുത്ത് ശരിയാക്കാൻ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ലിവർ സ്പ്ലീൻ പോലെയുള്ള ഭാഗങ്ങൾ നീര് വെക്കാനും അതുപോലെ മറ്റ് നീരുവെക്കലുകളും മറ്റ് ഭാഗങ്ങളിലെ നീരുവെക്കലും അതുപോലെ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കെർണി സ്ട്രെസ്, അടുത്ത ഒന്നാണ് കെർണി സ്ട്രെസ് എന്ന് പറയുന്നത്. അത് പൊതുവെ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോർഡിലും ബിലിറൂബിൻ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. നെർവ്സിൽ ഡീജനറേറ്റ് ചെയ്ത് പോവുക, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകുക, കേൾവിക്കുറവ് സംഭവിക്കുക, അവസാന മരണത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള അവസ്ഥയും കൂടിയാണിത്. ഹൈഡ്രോപ്സ് ഫീറ്റാലിസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഡിസീസാണ്. അത് പൊതുവെ എഡീമ ഉണ്ടായിരിക്കും. എഡീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറസ് ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലും ഹാർട്ടിലും ലങ്സിലും എല്ലാം. ഈ പറയുന്ന സെറസ് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും, അത് അനാവശ്യമായിട്ടുള്ള അക്യുമുലേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഡിസീസാണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസം എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനും, കാരണം ഈ പറയുന്ന ഒരു സെറസ് ഫ്ലൂയിഡ് ഒരു എക്സ്ട്രാ ഫ്ലൂയിഡ് ആണ്, അത് നമ്മുടെ ഹാർട്ടിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുകയും അതിനെ കൃത്യമായിട്ട് പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു എബിലിറ്റി ഒക്കെ അതിനെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലങ്സിലൊക്കെ ഈ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നില്ല, പൂർണ്ണമായിട്ട് ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കും ഈ പറയുന്ന ഒരു സംഭവം പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, എത്തിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എങ്ങനെ ഇതിനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ബ്ലഡ് ടെസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ് എന്ന് പറയുന്നത്. മദേഴ്സ് ബ്ലഡിലാണിത് പൊതുവെ ചെയ്യുന്നുണ്ടായിരിക്കാം.
അവർ ആർ എച്ച് നെഗറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തുകയാണ്. ആൻഡ് അച്ഛൻ എന്ന് പറയുന്ന ആർ എച്ച് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മയുടെ ബ്ലഡിനകത്ത് എത്രത്തോളം ആന്റിബോഡീസ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യും. അമ്മയുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള അമ്മയിൽ അത്രയധികം ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയധികം ആന്റിബോഡീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരു എന്താ പറയാ ഒരു 18 മുതൽ 20 വീക്കിന്റെ സമയത്ത് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തും. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മെഷർ ചെയ്ത് നോക്കും. അഗൈൻ ഒരു 26 to 27 വീക്സിൽ വീണ്ടും ഒരു ടെസ്റ്റും കൂടെ നമ്മൾ നടത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇനി എങ്ങാൻ ഒരു ആന്റി ആർ എച്ച് ആന്റിബോഡി ഏതെങ്കിലും ഈ ടെസ്റ്റിന്റെ സമയത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇൻഡയറക്ട് ഹോം ടെസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഡയറക്ട് ഹോം ടെസ്റ്റ് എന്ന് പറയുന്നത്. പൊതുവെ ഇത് നമ്മൾ നടത്തുന്നത് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഫീറ്റസിന്റെ ബ്ലഡ് സാമ്പിളുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിനകത്താണ് നമ്മൾ അമ്മയുടെ ആന്റിബോഡീസ് എത്ര എന്നും കുട്ടിയുടെ ആർ ബി സിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഈ ടെസ്റ്റ് നമ്മൾ പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീമിയ, ജോണ്ടിസ് പോലുള്ളതിന്റെ ലക്ഷണം കുട്ടി കാണിച്ചു തുടങ്ങുമ്പോഴായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടിയുടെ ബ്ലഡ് കൗണ്ട് എടുത്തിട്ട് ആ ബ്ലഡ് കൗണ്ട് വഴിയായിട്ട് അനീമിയ, സെറത്തിനകത്തുള്ള ബിലിറൂബിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചില സമയത്ത് ഈ കുട്ടി ജനിച്ചതിന് ശേഷം ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആർ എച്ച് ഇൻകംപാറ്റബിലിറ്റി അല്ല, ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലും അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എ ബി ഒ ഇൻകംപാറ്റബിലിറ്റി ആണ്. പക്ഷെ മനസ്സിലാക്കുക, ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ആർ എച്ച് ഇൻകംപാറ്റബിലിറ്റിയേക്കാൾ കുറച്ചും കൂടെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും എപ്പോഴും എ ബി ഒ ഇൻകംപാറ്റബിലിറ്റിക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മളുടെ അൾട്രാസൗണ്ട്, ഡോപ്ലർ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഫീറ്ററിന്റെ മിഡിൽ സെറിബ്രത്തിനകത്തുള്ള ആർട്ടറിയുടെ ബ്ലഡ് ഫ്ലോ ആയിരിക്കും ഇതിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ബ്ലഡ് ഫ്ലോ എഫക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എറിത്രോബ്ലാസ്റ്റോസിസ്, ഫീറ്റാലിസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു മെത്തേഡ് ആണ് ആംനിയോസെൻട്ടസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, നമുക്കറിയാം ഈ ഈ പറയുന്ന ഫീറ്റസിനെ സറൗണ്ട് ചെയ്ത് യൂട്രസിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആംനിയോസെൻട്ടസിസ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഒരു നീഡിൽ ഈ പറയുന്ന ആംനിയോൺ എന്ന് പറയുന്ന ആ ഒരു സാക്ക് ഉണ്ടല്ലോ, കുട്ടീനെ സറൗണ്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ വെച്ച് നിറച്ചിരിക്കുന്ന ഒരു സാക്കാണ് ആംനിയോൺ എന്ന് പറയുന്നത്. അൾട്രാസൗണ്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കും. എന്നിട്ട് അത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അനീമിക്ക് ഒരു ചാൻസ് ഉണ്ടോ. അങ്ങനെ നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് അനാലിസിസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബിലിറൂബിന്റെ കോൺസെൻട്രേഷൻ ഒരു പരിധിയിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഈ പറയുന്ന പോലെ എറിത്രോബ്ലാസ്റ്റോസിസ്, ഫീറ്റാലിസിന് ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഇൻട്രാ യൂട്രാനായിട്ട് നമ്മൾ ഈ കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കും. സോ ദാറ്റ് നമ്മൾ കുട്ടിയെ നേരത്തെ കൂട്ടി ഒരു ഒരു ഡെലിവറി ചെയ്യുന്ന പ്രിമച്യൂർ ഡെലിവറി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അതല്ലാത്ത പക്ഷം കുട്ടി ഗർഭാവസ്ഥയിൽ ഇരുന്ന് തന്നെ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, മരണത്തിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിക്കുന്നതിന് മുൻപേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സിൽ ഒരെണ്ണമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബിഫോർ ബർത്ത് നമുക്ക് അനീമിയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാം. ആൻഡ് പൊതുവെ അമ്പലിക്കൽ കോഡ് വഴി ആയിട്ടായിരിക്കും നമ്മൾ ഇൻട്രാ യൂട്രൈൻ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രീ ടേം ഡെലിവറി ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ ബേബി എന്ന് പറയുന്നത് ഫുൾ ടേം ആകുന്നതിന് മുന്നേ, എന്നുവെച്ചാൽ 9 മാസം എത്തുന്നതിന് മുന്നേ പ്രിമച്യൂർ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വന്നു കഴിയുമ്പം ബേബിയുടെ ലങ്സും ഹാർട്ടും ഒന്നും ഈ പറയുന്ന രീതിയിൽ ഡെലിവർ ആകുന്നതിന് വേണ്ടി അത്രയും ഒരു ഡെവലപ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ മുന്നേ ഒരു ഒരു എന്താ പറയാ 30 to 35 വീക്സിന് ആ ഒരു സമയത്ത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ ബർത്തിന് ശേഷം ബേബിയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിമച്യൂർ ഡെലിവറിയുടെ സമയത്ത് കേട്ടോ, പ്രിമച്യൂർ ഡെലിവറി നടത്തിയതിന് ശേഷം ഈ കുട്ടിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രാവീനസ്ലി നമുക്ക് ഒരുപാട് ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്, സോ ദാറ്റ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട്, മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. കാരണം കുട്ടി സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടില്ല, അത്രയും ഡെവലപ്മെന്റ് ആ കുട്ടിക്കായിട്ടില്ല. അങ്ങനെയൊക്കെ വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും നമ്മളുടെ ഡോണറിന്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ആർ എച്ച് ആന്റിബോഡീസ്, അമ്മയുടെ ഇൻകംപാറ്റബിൾ ബ്ലഡ് ഗ്രൂപ്പ് വഴിയായിട്ടുള്ള ആന്റി ആർ എച്ച് ആന്റിബോഡീസിനെ ബേബിയുടെ ആർ ബി സികൾ പൊതുവെ
നമ്മള് നമ്മള് നമ്മളുടെ ഈ ബേബിയുടെ ആർ ബി സികളെ പൊതുവെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. എക്സസ് ആയിട്ട് കാണപ്പെടുന്ന ബിലിറൂബിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ചൊരു ബ്ലഡ് സാമ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് നമ്മളൊരു ചെറിയൊരു സാമ്പിൾ ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് ആരുടെ ബ്ലഡ് വെക്കും, ഡോണറിന്റെ ബ്ലഡ് വെക്കും. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോട്ടോ തെറാപ്പി ആണ്. ദാറ്റ് ഇസ് കോൾഡ് എസ് ലൈറ്റ് തെറാപ്പി. ജോണ്ടിസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഈ ബിലിറൂബിനെ, ബേബിയുടെ സ്കിന്നിലായിട്ടുള്ള ആ ഒരു ബിലിറൂബിനെ, ആ ഒരു ബിലിറൂബിന്റെ എക്സ്ട്രാ കണ്ടന്റ് ഉണ്ടല്ലോ, അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ പൊതുവെ ഈ ബേബിനെ നമ്മൾ ഇങ്ങനെ കിടത്തും, നേരെ അങ്ങനെ ഒരു ബാക്ക് സൈഡിൽ ഫ്ലാറ്റൻഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ കിടത്തിയതിനു ശേഷം മുകളിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഫ്ലെക്സിബിൾ ലൈറ്റ് പാഡ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അത് ആ ബേബിനെ ചുറ്റിപ്പറ്റി വെക്കുന്ന രീതിയിലൊക്കെ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ണ് കൃത്യമായിട്ട് കവർ ചെയ്തതിന് ശേഷം, കാരണം എക്സസൈസ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണിന് അത് കേടല്ലേ, അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. ജോണ്ടിസ് ആണ് പൊതുവെ ഫോട്ടോതെറാപ്പി വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇൻട്രാവിനസ് ആയിട്ടുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻ വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ ആന്റി ഡി ആന്റിബോഡീസ് ഒക്കെ നമ്മൾക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ, അമ്മയുടെ ആന്റിബോഡീസ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രാവിനസ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആർ ബി സി നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആർ ബി സിയുടെ ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊതുവെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിലിറൂബിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് പൊതുവെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ആ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫോട്ടോതെറാപ്പിയുടെ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തേതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. പ്രഗ്നന്റ് മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. പ്രീനേറ്റൽ വിസിറ്റിലായിരിക്കും, ഏറ്റവും ആദ്യത്തെ പ്രീനേറ്റൽ വിസിറ്റിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കുക. ആർ എച്ച് ടൈപ്പ് മാത്രമല്ല ബ്ലഡ് ടൈപ്പ് കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രീവിയസ് പ്രഗ്നൻസീസിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ അച്ഛന്റെ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആർ എച്ച് ടൈപ്പിന് വേണ്ടിയിട്ടും എ ബി ഒ ടൈപ്പിന് വേണ്ടിയിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് ബേബിയുടെ ബ്ലഡും നമ്മൾ ഇതുപോലെ തന്നെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെസ്റ്റും അതുപോലെ ആർ എച്ച് ടൈപ്പിന്റെ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റേനൽ ബ്ലഡുമായിട്ട്, അമ്മയുടെ ബ്ലഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ പൊതുവെ ചെയ്യുക. ഓക്കെ, ഇനി ആർ എച്ച് ഫാക്ടർ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഈ ആർ എച്ച് സെൻസിറ്റൈസേഷൻ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ആർ എച്ച് ഒ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ, അതിന്റെ പേരാണ് റോഗാം എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻ, പൊതുവെ 28 വീക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത്, 72 hours ഓഫ് ഡെലിവറിയിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ 28 weeks ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കും. എന്ത് റോഗാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഈ മെഡിസിൻ എന്ന് പറയുന്നത് പൊതുവെ ആർ എച്ച് ആന്റിബോഡീസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് ഫീറ്റസിന്റെ ആർ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ആർ ബി സിസിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, കാരണം ഫീറ്റൽ മെറ്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻസിറ്റൈസേഷൻ കൂട്ടാനും അത് പ്രഗ്നൻസിന് ഒരു ഒരു പരിധി വരെ അത് ടെർമിനേറ്റ് ചെയ്യാനും അബോർഷനോ മിസ്കാരേജോ ഒക്കെ എത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സെൻസിറ്റൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് പൊതുവെ ചെയ്യുന്നുണ്ടായിരിക്കുക. പൊതുവെ കൊടുക്കുന്ന റോഗാം എന്ന് പറയുന്നത് ഒരു 300 micrograms ആണ്. അത് ഇൻട്രാമസ്കുലർ വഴിയായിട്ടായിരിക്കും, മസ്കുലർ റൂട്ട് വഴിയായിട്ടായിരിക്കും നമ്മൾ പൊതുവെ കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫീറ്റസിന്റെയും മെറ്റേണൽ ആയിട്ടുള്ള ഒരു മെറ്റേണലായിട്ടുള്ള ഒരു പാർട്ടിന്റെ ഹെമറേജ് ഉണ്ടോ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ റോസെറ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ, ഇമ്മ്യൂണോ തെറാപ്പിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ വേറെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് വെച്ചിട്ടുള്ളത് ഇമ്മ്യൂണോ തെറാപ്പി ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകംപാറ്റബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇമ്മ്യൂണോ തെറാപ്പിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് പഠിക്കാനുള്ളത്. കുറച്ചധികം ഒരു 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 ലോങ്ങർ വശമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയധികം നിങ്ങൾക്ക് എന്തായാലും ഡിഗ്രി ലെവലിൽ പഠിക്കാനില്ല, പക്ഷെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയഗ്നോസിസും സയൻസും സിംപ്റ്റംസും എല്ലാം ആഡ് ചെയ്തത്. ഐ ഹോപ്പ് ദാറ്റ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. നമുക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.